ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പഴയ നൈറ്റികൾ ഉണ്ടെങ്കിൽ അത് കളയുന്നതിന് മുൻപ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഇതുപോലത്തെ രണ്ട് നൈറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്ന് വീതം കണ്ടു നോക്കാം. ആദ്യം ഞാനിവിടെ ചെയ്ത് കാണിക്കുന്ന ഒരു തുണിസഞ്ചിയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് തുണിസഞ്ചി. നമ്മളിൽ പലരും അത് വെളിയിൽ നിന്നും കാശു കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് കാശു കൊടുത്ത് വാങ്ങുകയൊന്നും വേണ്ട, സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊരു വരുമാന മാർഗം കൂടിയാണ് തുണിസഞ്ചി ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം എന്താ, നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നൈറ്റ് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഉണ്ട്, രണ്ടുകൂടെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വിട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ എന്താ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്തും വിട്ടും വേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അവിടെയും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളിത് വെളിയിലേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് അടിവശം ഫോൾഡഡ് ആയിട്ട് വേണേ ചെയ്ത് കൊടുക്കാനേ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നതുകൊണ്ടാണ് ഈ അടിവശം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിരുന്നത്. അതുപോലെ ഇതിൻ്റെ താഴേക്ക് മീതി വന്നിരിക്കുന്ന തുണിയും കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട വേറെ ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഈ ഒരു നൈറ്റിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അടിവശം ഇതുപോലെ കട്ട് ചെയ്ത് കാണിച്ചത്. ഇനി നമുക്കത് ഈ ഒരു രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി ഒരു രണ്ട് പീസ് തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിനായതായ ഇതുപോലെ നമ്മുടെ 4 പീസ് തുണി കിടപ്പില്ലേ, അതിൽ നിന്നും ഒരു 2 പീസ് മാറ്റിയിട്ട് ഒരു 2 പീസ് തുണി ഇതായ ഇതുപോലെ എടുത്തൊന്ന് കറക്റ്റായിട്ട് ഇടുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഡിസൈനിൻ്റെ ഭാഗം മാത്രം കിട്ടാൻ വേണ്ടി അതിൻ്റെ അരികെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് അവിടെ എന്താ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അതായത് കൊണ്ടോ 12 ഇഞ്ച് തന്നെയാണ് ഞാനിതിൻ്റെ ലെങ്തും കൊടുക്കുന്നത്. എന്നിട്ട് ആ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് വേണ്ട ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു 2 പീസ് കൂടെ വേണം നമ്മുടെ സഞ്ചിയുടെ വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് ഇതുപോലെ 2 പീസ് എടുക്കുന്നത്. അതിനാൽ ഇതുപോലെ 2 പീസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെയും വിട്ട് ഞാൻ സെയിം 2 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ 3 ഇഞ്ചാണെങ്കിലും കൊടുക്കാം. അതിൻ്റെ ലെങ്ത് ഞാനിവിടെ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വള്ളിക്ക് വേണ്ടിയും ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം എന്താ ഇതുപോലെ 2 പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ലവശവും നല്ലവശവും കൂടെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ആ താഴെ വശം എന്താ ഇതുപോലെ ഒരു 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് പതിച്ചടിച്ചുകൂടെ കൊടുക്കുക. അപ്പോൾ താഴെ നിങ്ങൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിവശം ഒന്ന് പതിച്ചടിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതുകൊണ്ട് ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ഭാഗം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ 2 സൈഡിലായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പീസിൽ അത് വെച്ച് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററും നമ്മുടെ ആ സ്റ്റിച്ച് താഴത്തെ ആ സ്റ്റിച്ച് വന്നിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അതിൻ്റെ സെൻറ്ററും തമ്മിൽ ഇതുപോലെ ഒരുമിച്ചൊന്ന് വെക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ കറക്റ്റായിട്ട് തിരിച്ചിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഇപ്പുറത്തെ സൈഡിലേക്ക്, അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു കൊടുത്തരാം. ഇപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതായത് വേണ്ട ഇതുപോലെ ഞാൻ ഒരു സൈഡിലെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലെ പീസും വെച്ച് കൊടുക്കണം. അതായത് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ലേ, അവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നിവർത്തിയിടുക. എന്നിട്ട് ഈ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗം നമ്മുടെ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ കുത്തി നിർത്തി, ഇതവിടെ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ആ ഒരു പീസ് ഇതാ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് ആ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യുമ്പോൾ നല്ല വശവും കൂടെ വേണേ ഒരുമിച്ചിരിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. അത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയില്ലേ അവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ഇതാ അവിടെ കൊണ്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിടത്ത് കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് നേരെ ആ ഒരു പീസ് നേരെ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് താഴേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡിലും ഇതായത് പോലെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചുകൂടെ കൊടുക്കാം. ഇനി എന്താ നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഇതാ ഇതുപോലെ ഇന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള വള്ളി ചെയ്തെടുക്കണം. അതിനായി ഇതുപോലെ ആ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ചീത്ത വശത്തേക്ക് ഒരു 1/4 ഇഞ്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ നല്ല വശത്തേക്കൊന്ന് മടക്കി ഒരു 1/4 ഇഞ്ചിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് അത് തിരിച്ചിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചുകൂടെ കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പീസിലേക്ക് നമ്മുടെ ആ വള്ളി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് ചീത്ത വശത്തേക്ക് ഇതാ ഇതുപോലെ വള്ളി വെച്ചിട്ട് രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ വരാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നാൽ ഞാൻ ഇതുപോലെ രണ്ട് സൈഡിലും വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ ഒരു സിബ്ബോർഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഇതുപോലെ ചീത്ത വശത്തേക്ക് ഇതാ ഇതുപോലെ സിബ് വെച്ചിട്ട് വേണമെങ്കിൽ സിബ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സിബ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ സഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വലിപ്പത്തിൽ വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു മാറ്റാണ്. അതിനായി ഇതുപോലെ നമ്മൾ സഞ്ചി കട്ട് ചെയ്തെടുത്തതിൻ്റെ താഴേക്ക് വന്ന തുണിയില്ലേ, അത് ഇതുപോലെ നല്ല വശം വെളിയിൽ വരുന്ന രീതിയിൽ ഇതായത് പോലെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതായത് പോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഞാനിവിടെ ചുരിദാർ മോഡൽ നൈറ്റിയിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചുരിദാർ മോഡൽ നൈറ്റി നിങ്ങൾക്കറിയാം, മുകളിൽ നിന്നും താഴേക്ക് വരും തോറും വീതി കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് താഴ്വശവും മുകൾ വശവും ഈക്വലായിട്ട് വരാനാണ് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ മുകളിൽ നിന്നും താഴേക്ക് ഇതാ ഇതുപോലെ ഒന്ന് ഇതൊന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം താഴെ നിന്നും മുകളിലേക്ക് ഇതാ ഇതുപോലെയും ഒന്ന് മടക്കി കൊടുക്കുക. ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ സൈഡും ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡും ഇതാ ഇതുപോലെ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ ക്രോസ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 3-4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതാ ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് ഒരു ലൈൻസ് വരച്ച് കൊടുക്കുക. ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും ഇതാ ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രോസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതാ ഈ ലൈനിൽ കൂടെ തന്നെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കനത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഒറ്റ നൈറ്റി വെച്ച് വേണേലും ചെയ്തെടുക്കാം. 3-ാമതായിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു ബാസ്ക്കറ്റാണ്. നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബാസ്ക്കറ്റാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനായി ഇതുപോലെ ഞാൻ വേറൊരു നൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ മുകൾ വശം ഒന്ന് ഇതായതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ഇതിൻ്റെ ഈ ചീത്തവശം ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ട് നമ്മൾ ആ വണ്ണത്തിൻ്റെ ആ ഒരു ഭാഗം അടിച്ചില്ലേ, അവിടെയും ഇതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴ്വശം ആ മടക്കി അടിച്ചിരിക്കുന്ന ആ ഒരു ഭാഗവും ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി എന്താ ഈ ഒരു പീസിൻ്റെ വീതി എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 22 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതായത് പോലെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു 2 പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതുപോലെ തന്നെ മുകൾ വശം ഇതായത് പോലെ ഇങ്ങോട്ടേക്ക് ഒന്ന് കയറ്റിയിട്ടിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ തുണിയില്ലേ, അതായതിൻ്റെ മുകളിലേക്ക് ഇതായത് പോലെ ഒന്ന് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മുടെയിലുള്ള ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ചാക്ക്, നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന ചാക്കില്ലേ, അതായത് പോലെ എടുത്തൊന്ന് കറക്റ്റായിട്ടൊന്ന് നിവർത്തിയിടുക.
എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്ന ഒരു പീസില് അതെടുത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ കട്ട് ചെയ്തതിൽ നിന്നും ഒരു രണ്ട് പീസ് എടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ഒരു രണ്ട് പീസ് എടുത്ത് അതായത് ഇതുപോലെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതായത് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ പീസിനെയും ചെയ്തെടുക്കുക. അങ്ങനെ രണ്ട് പീസ് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ രണ്ട് പീസും ഇതുപോലെ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതായത് ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഒരു സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടുന്ന് മുകളിലേക്കും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ആ ഒരു കോർണറിലും ചെയ്ത് കൊടുക്കുക. ഇതാ മുകളിലേക്കും ഒരു 4 ഇഞ്ച്, അവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ അവിടെ എന്തായത് പോലെ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ വരച്ചിട്ട് നമുക്ക് ആ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് പോലെ നമ്മൾ രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ നല്ല വശവും നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ആ മുകൾ വശത്ത് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഈ ഒരു രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്യുക. ആ മുകളിൽ ആ ഒരു ഗ്യാപ്പിലും ഈ താഴെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്. അതായത് ഇതുപോലെ നമ്മൾ എല്ലായിടവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു മുകൾ വശവും അതുപോലെ ഈ താഴത്തെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി ഇതാ മുകൾ വശം ഇതായത് പോലെ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നിവർത്തിയിട്ട് ആ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതുപോലെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു രണ്ട് പീസില്ലേ, അതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതെന്ന് കാണിച്ചു തരാം. അതായത് ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു ഭാഗം കിട്ടുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു രണ്ട് പീസില്ലേ, അതെടുത്ത് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ആ ഒരു രണ്ട് മൂലയിലും 4 ഇഞ്ച് വെച്ച് ലെങ്തും 4 ഇഞ്ച് വെച്ച് വിട്ടും മാർക്ക് ചെയ്തിട്ട് അവിടെയും ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ഈ ഒരു പീസിലും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ താഴെവശം സ്റ്റിച്ച് ചെയ്യാതെ ഇതിൻ്റെ രണ്ട് സൈഡും അതുപോലെ ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡും അതുപോലെ ഈ മുകൾ വശവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 3 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ മുകളിൽ ഈ ഒരു കോർ ഷേപ്പ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു ഭാഗമില്ലേ, അവിടെ എന്താ ഇതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് നിവർത്തിയിട്ട് ആ സൈഡിലെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ ആ മുകളിൽ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ അവിടെ ഇതാ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് എന്താ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് പിടിക്കുക. എന്നിട്ട് അവിടെയും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും അതായത് പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതായത് കണ്ടോ, ഇതുപോലെയാണ് ആ ഒരു ഭാഗം വരുന്നത്. ഇനി നമുക്ക് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗമില്ലേ, അവിടേക്ക് ഇതാ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു തുണി നമുക്ക് വെച്ച് കൊടുക്കാം. അതായത് പോലെ ആ രണ്ട് തുണികളുടെയും നല്ല വശവും നല്ല വശവും കൂടെ ഒന്ന് ഒരുമിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗങ്ങളില്ലേ, അതും തമ്മിൽ ഇതായതുപോലെ ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇതായതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് പകുതി ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വിടണം. എന്നാൽ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതായതുപോലെ പകുതി ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുമുണ്ട്. എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടെടുത്തൂടെ ഇതായതുപോലെ ഇത് കറക്റ്റ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മുകളിൽ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമില്ലേ, അത് ഇതുപോലെ കറക്റ്റായിട്ട് അകത്തേക്ക് മടക്കി അവിടെയും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫുൾ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 3 ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തുണികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലും വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ചതാ ഇതുപോലെ തുണികളൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഞാനിതിൽ ഏകദേശം എൻ്റെ ഒരു 7 ടോപ്പ്, 3 പാൻറ്, 1 ഷോള് ഇത്രയുമാണ് ഇതിൽ അടുക്കിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഒതുക്കി വെക്കുവാണെങ്കിൽ നമുക്കിതിലൊരു 3 ടോപ്പ് കൂടെ നമുക്ക് അടുക്കി വെക്കാൻ പറ്റും. അത്യാവശ്യം നമ്മുടെ തുണികളൊക്കെ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു സ്റ്റോറേജ് ബോക്സാണിത്. ഇത് ഇതുപോലെ തുണികൾ മടക്കി വെച്ചിട്ട് നമ്മുടെ അലമാരിയിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ അലമാരിയിലെ തുണികളൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അതായത് ഇതുപോലെ അമ്മയ്ക്കൊന്ന് വയ്ക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ തുണികൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും.
അതുപോലെ തന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു തുണിസഞ്ചിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. വലുതായത് കൊണ്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ പോയി വാങ്ങാൻ പറ്റിയൊരു സഞ്ചിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാറ്റും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.